നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മളിനി പിരിയില്ലല്ലോ എസിപി. ഇത് ഹൃദയമാണെന്ന് പറയുന്നു. എന്റെ ഹൃദയം തകർക്കുന്ന വാക്കുകൾ നീ പറയല്ല എന്റെ മീനാക്ഷി. അതോ ഞാൻ അതേ കയറി വരണോ? വന്നില്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടും. ഇറങ്ങി വരാൻ ഇറങ്ങി വട. എവിടാണ് നീ? എന്താണ് നിനക്ക് വേണ്ടത്? നീയായിരുന്നോ? ഞാൻ ഈ അയൽപക്കത്തുള്ളത് വരുൺ, കണിമംഗലത്ത് വരുൺ. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാരും കല്യാണത്തിന് പോയ തക്കം നോക്കി. നീ എന്തിന് ഇതിനകത്ത് കയറി എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനിവിടുത്തെ ബന്ധുവാണ്. കാർത്തിയുടെ മിസ്സസിനെ തട്ടിക്കൊണ്ട് പോയ നീ ഇവിടുത്തെ ബന്ധു. കൊള്ളാം. അടിയുടെ ഹോൾസെയിലർ നീയാണല്ലോ. എനിക്കാണെങ്കി ഒരുത്തനെ കിട്ടാഞ്ഞിട്ട് ദേ എന്റെ കൈ ഇങ്ങനെ തരിച്ചോണ്ടിരിക്ക. ഇവനല്ലേ മൈഥിലിയുടെ കാമുകൻ? ഞങ്ങൾ ആരും ഇല്ലാത്തപ്പോ നീ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ ആരും ഇവിടെ ഇല്ലാത്തപ്പോ ഇവൻ എന്തിനാ ഇവിടെ വന്നു? അതാണ് എന്റെ ചോദ്യം. അത് ചോദിച്ചപ്പോ അടിക്ക് തയ്യാറായിക്കൊന്ന ഇവന്റെ വെല്ലുവിളി. എനിക്കാണെങ്കി ഈ നാടനടി ഒരു ഹരവ്. ഇവന്റെ പരിപ്പ് ഞാൻ ഇളകിയിട്ടുണ്ട്. ഇവൻ എന്തിനിവിടെ വന്നു അതിപ്പ അറിയണം. കാർത്തി ചോദിക്ക്. ഇവനെ ആ എറണാകട്ട മൈഥിലി വിളിച്ചു വരുത്തിയതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് എന്തോ കളിയുണ്ട്. ഇവിടെ നിന്നാ മാത്രേ ഉദ്ദേശിച്ചതൊക്കെ നേടിയെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാം സഹിച്ച് ഇവിടെ നിൽക്കാം. മൈഥിലി! എന്താ അമ്മായി? ഓ എന്റെ മൈഥിലി, ഈ അമ്മായി എന്നുള്ള വിളിയൊന്ന് നിർത്തോ നീ. ഞാനിപ്പോ നിന്റെ അമ്മായിയല്ല കേട്ടോ. പശുവും ചത്തു മോരിലെ പുളിയും പോയി. വെറുതെ നീ അമ്മായി എന്ന് വിളിച്ച എന്നെ കിളവിയാക്കല്ലേ. പിന്നെ ഞാൻ എന്ത് വിളിക്കണം? ഇനി നീ എന്നെ മാലതി എന്ന് വിളിച്ചാ മതി. ഇയ്യോ, ഇത്രയും പ്രായമുള്ള ഒരു പേര് വിളിക്കാനോ?
നീ എന്താ മൈഥിലി പറയുന്നേ? അറിയാതെ രണ്ട് ഞാൻ പ്രസവിച്ചെന്നല്ലേ ഉള്ളൂ. എനിക്ക് അതിനു മാത്രം പ്രായമൊന്നുമില്ല കേട്ടോ. നീ ഇത് കഴിച്ചോ. എന്താ ഇത്? കണ്ടറിഞ്ഞൂടെ, ജിലേബി, ലഡു, മൈസൂർ പാക്ക്. ഇന്ന് കല്യാണം ആയതുകൊണ്ടേ സ്വീറ്റ്സിന്റെ പെരളിയാ. കഴിച്ചോ. നിന്റെ ഭർത്താവിന്റെ കല്യാണ പലഹാരമല്ലേ, കൊറേറെ വലിച്ചുവാരി കഴിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അമ്മയെന്നെ കളിയാക്കുവാണോ? നിന്നോട് എനിക്ക് സഹതാപമുണ്ട്, അതുകൊണ്ട് പറഞ്ഞുപോയതാ. എന്നോടാരും സഹതപിക്കണ്ട, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്റെ മൈഥിലി, നീ കുറെ കാലം എന്റെ നാത്തൂനായിട്ട് വില ചെയ്തുകൊണ്ട് പറയാ, നീ എന്തിനാ ഇവിടെ നാണം കിട്ടി ജീവിക്കുന്നേ? ഒരു പേയെ പിടിച്ച നായയെ പോലെയാ നിന്നെല്ലാരും ഇവിടെ കാണുന്നത്. എനിക്കതൊക്കെ സഹിക്കുന്നില്ല. ഞാൻ എന്ത് വേണോന്ന് അമ്മായി പറയുന്നേ? ഇതൊരു എന്റെ ഉപദേശമായിട്ടൊന്നും നീ കരുതണ്ട, എന്റെ ഒരു താക്കീതായിട്ട് കണ്ടാ മതി. ഇനിയും നീ കാർത്തിക്കിന്റെ പുറകിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ട് ഒരു കാര്യവുമില്ല. അവനും ആ മീനാക്ഷിയും കൂടി ഒന്നല്ല, രണ്ട് കെട്ടാ കെട്ടിയിരിക്കുന്നത്. കത്രിക പൂട്ടിട്ട കല്യാണോന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതൊരിക്കലും അഴിയരുതെന്ന് കരുതി കെട്ടിയ താലി തന്നെയാ, അതിനി പൊട്ടില്ല. ഏത് കടും കെട്ടിട്ട് താലി കെട്ടിയാലും ബുദ്ധിയുള്ള വേറൊരു പെണ്ണ് വിചാരിച്ച ആ താലി അഴിപ്പിക്കാൻ പറ്റും. ഒരുമ്പെട്ട് ഇറങ്ങണമെന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ നാണം കെട്ടും, ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. എടീ, നീ എന്റെ ആംഗ്ലരുടെ അടുത്ത് തിരിച്ചു പോ. മർക്കടനെ പോലെ പെരുമാറുമെങ്കിലും നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാ അവൻ. അവന്റെ കാര്യം മാത്രം എന്നോട് മിണ്ടിപ്പോയത്. എന്നാ ശരി, നീയായി നിന്റെ പാടായി. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ. ഞാനിപ്പോ വന്നതേ നിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടിയാ. എന്താ? ദേ ജഗദീഷേട്ടനെ, ഈ മൊബൈലിൽ ഏതോ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ ഞാൻ ആരെ വിളിച്ചാലും അത് ജഗദീഷേട്ടനെ അറിയാൻ പറ്റൂ. നോക്കട്ടെ. ആ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ഇതിനങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ലേ? ഇല്ല. എന്നാ എന്റെ തോന്നലായിരിക്കും. പോട്ടിടി, ഞാനിവിടെ കൂടുതൽ നിന്നാലേ എല്ലാവരും എന്നെ അന്വേഷിക്കും. അതുകൊണ്ട് ഞാൻ പോവാ. ആ മേമ ഇന്ന് പോവാ. പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.